നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളിലോട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ലീ ഉണ്ട്. ലീനെ നിങ്ങൾ നമ്മുടെ മുന്നത്തെ രണ്ട് വീഡിയോയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ പോലെ ഉണ്ട്. ഇതുപിന്നെ നമ്മുടെ സ്ഥിരം കുട്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്ത് കണ്ട പെറ്റ തള്ളക്കി പോലും മനസ്സിലാവാത്ത രീതിയിലിരിക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിന്നോയ്സ് വരാൻ സാധ്യതയുണ്ട്. ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് കാണിച്ചിട്ട് ആദ്യം ഇന്ന് നിങ്ങൾക്ക് വണ്ടി ആണ് മനസ്സിലാവുമെന്ന് ഒന്ന് നോക്കി നോക്കും. പറ്റുമെങ്കിൽ കമന്റ് ചെയ്യും. Yeah, yeah, let's go. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, 'cause I wanna have worth. Working hella hard till they put me in the dirt. Gonna go far, man, listen to my words. Gonna be a star. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ്. ഇതിൽ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മാത്രമല്ല സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ബോഡി കിറ്റ് കയറ്റിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു വൈറ്റ് ബോഡി കിറ്റാണ് കയറ്റിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സാധനവും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ബോണറ്റ് മാറ്റിയേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ബമ്പർ മാറ്റിയേക്കുന്നതാണ്. ഈ വലിയ എയർ ഇൻടേക്കുകൾ വെച്ചിട്ടുണ്ട്. അടിയിൽ ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഓഡിയുടെ പോലത്തെ ഒരു ഡെയർ റണ്ണിങ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു LED പ്രൊജക്ടർ ലാമ്പാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ചെറിയ ലൈറ്റുകളൊക്കെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് വണ്ടിയായിട്ട് ഇത് ഫീൽ ചെയ്യത്തുള്ളൂ. ഈ സൈഡിൽ നിന്നുള്ള ലുക്കൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ടോക്കിയോ ഡ്രിഫ്റ്റിൽ ഹാൻഡ വണ്ടി പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള മാറ്റിയേക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അലോയ് വീല് നല്ല അടിപൊളി അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ടയറിൻ്റെ ഡീറ്റെയിൽസ് അടുത്തേക്ക് പോയി നോക്കാം. ഇതിവിടെ നോക്കുകയാണെങ്കിൽ ഈ പീസുകളെല്ലാം മാറ്റിയേക്കുന്നതാണ്. ഈ ഡോർ അടക്കം സകലതും മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഫ്യൂൽ ഫില്ലർ ക്യാപ്പിൻ്റെ സെറ്റപ്പ് കൊടുത്തേക്കണം നോക്കി. ഇതൊക്കെ കംപ്ലീറ്റ്ലി ബോഡി കിറ്റ് മാറ്റിയേക്കണതാണ്. ഇവിടെ നമ്മുടെ ടയർ നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് 225x40x18 inch ടയറാണ് വന്നിരിക്കുന്നത്. പിന്നെ 18 inch അലോയുമാണ് കിടക്കുന്നത്. പിന്നെ എന്താ പറയുക, സൈഡിൽ നോക്കുകയാണെങ്കിൽ ടയറിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് നോക്കും. ഇത്രയും വലിപ്പമുള്ള ടയറാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇനി ബാക്കിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഇവിടെ മേളിൽ 360 മോട്ടറിങ്ങിന് ഇതിൻ്റെ ആദ്യത്തെ ഓണറിൻ്റെ കമ്പനിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു മോഡിഫിക്കേഷൻ സ്റ്റുഡിയോ ആണ്. അത് കഴിഞ്ഞത് ഈ കാണുന്ന ബ്രേക്ക് ലൈറ്റ് ആണ്. അതേപോലെ താഴത്ത് ഇവിടെയും ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹൈ റൈസ് സ്പോയിലർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടെയിൽ ലാമ്പും കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴത്ത് നോക്കുകയാണെങ്കിൽ ബമ്പർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്നത് ഇതൊരു ഡമ്മി എക്സോസ്റ്റ് ആണ്. ആക്ച്വലി ഇത് രണ്ടും വർക്ക് ചെയ്യുന്നില്ല. ആ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ ആക്ച്വൽ എക്സോസ്റ്റ് അടി കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ഇവർ മാറ്റിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിനകത്ത് എഞ്ചിനിൽ പ്രത്യേകിച്ച് അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കണ്ട ഏകദേശം അതുപോലെ തന്നെയാണ്. എല്ലാ സാധനവും മാറ്റിയിട്ടുണ്ട്. ടയറും മറയും അടക്കം സകലതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മേളിൽ നോക്കുകയാണെങ്കിൽ റൂഫ് മാറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി റൂഫ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതല്ല, റൂഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയേക്കുന്നതാണ്. ഇതിന് മൊത്തത്തിൽ ഒരു ബോഡി കിറ്റ് പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടി കാണുമ്പോൾ പെട്ടെന്ന് ഇത് ലോവർ ചെയ്തിട്ടുള്ള പോലെ തോന്നും. പക്ഷേ ആക്ച്വലി ഇത് ലോവറൊന്നും ചെയ്തിട്ടില്ല. ഈ അലോയ് മാറ്റിയ ഫ്രണ്ടിൽ സ്കേർട്ടൊക്കെ ചെയ്യാനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലും ഒരു സ്കേർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് കുറച്ച് ലോവർ ചെയ്ത പോലെ തോന്നുന്നത്. പക്ഷേ ആക്ച്വലി സസ്പെൻഷനിലും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വ്യത്യാസം വരുത്തിയിട്ടുള്ള ഈ ബോഡി കിറ്റ് മാത്രമേ കേറ്റിയിട്ടുള്ളൂ. വണ്ടിയുടെ എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂ കണ്ട സ്ഥിതിക്ക് ഇനി ഞാൻ ഈ വണ്ടി ആക്ച്വലി ഏതാണെന്ന് പറയാം. ഇത് 2015 മോഡൽ മാരുതി സുസുക്കി സിയാസ് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടാൽ അങ്ങനെ ഇങ്ങനെയൊന്നും മനസ്സിലാവത്തില്ല. കണ്ടവർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ സിവിക് ടൈപ്പ് ആർ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് സിയാസ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡിഫിക്കേഷൻ്റെ ലെവൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇത് ശരിക്കും VDI ആണ് വരുന്നത്. അതായത് എയർ ബാഗും നമ്മുടെ ABS ഇല്ലാത്ത ഡീസൽ സിയാസ് ആണ്. 2015 മോഡലാണ് ഈ കാണുന്നത്. ഈ സിയാസ് എന്ന് പറഞ്ഞ സാധനം പണ്ട് എനിക്കൊരു 8-ൻ്റെ പണി വന്നിട്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുക എല്ലാ വീഡിയോയ്ക്കും അതോ പണി കിട്ടിയ കാര്യം വന്നത്. ശരിക്കും എനിക്ക് ഇതിനകത്ത് ഒരു വലിയ പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ടൊരിക്കൽ നാട്ടിൽ വെക്കേഷൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് നാട്ടിലെ പുതിയ വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ട്രിവാൻഡ്രത്ത് ഞാനൊരു ഷോറൂമിൽ പോയിട്ട് ഒരു സിയാസ് ടെസ്റ്റ് ഡ്രൈവിന് പോയി. ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വണ്ടി ഇടിച്ചങ്ങ് നിന്നു. അപ്പോൾ നോക്കിയപ്പോൾ എന്നാൽ അതിനകത്ത് പെട്രോൾ ഉണ്ടായില്ല. അവസാനം വഴിയിലായി. എന്നിട്ട് ഷോറൂമിൽ നിന്ന് ആൾക്കാർ കുപ്പിയിൽ പെട്രോളൊക്കെ മേടിച്ചോണ്ടെന്ന് അത് ഒഴിച്ചിട്ടാണ് പിന്നെ എന്നെ അവിടുന്ന് രക്ഷിച്ചത്. വണ്ടിയുടെ പുറത്ത് മാത്രമല്ല അകത്തും കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തെന്ന് ഞാൻ അകത്തേക്ക് കയറിയിട്ട് കാണിച്ചു തരാം. ഇതിവിടുന്ന് ഇങ്ങനെ തുറന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മുടെ സീറ്റുകൾ മാറ്റിയിട്ടുണ്ട്. സീറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സീറ്റ് ബെൽറ്റ് നോക്കി, സീറ്റ് ബെൽറ്റിൻ്റെ ബെൽറ്റ് ഫാബ്രിക്കും മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്ത് മൊത്തം ഒരു മഞ്ഞ ഫിനിഷ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി മഞ്ഞയാണെങ്കിൽ ആക്ച്വലി നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയിൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്ന ഒരു പെയിൻ ഫിനിഷ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വണ്ടിക്കകത്ത് ഈ കിടക്കുന്ന ഫ്ലോർ മാറ്റുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും 5D ഫ്ലോർ മാറ്റുകളാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ അത് പോയിട്ട് ഇവിടെ ഫ്രണ്ടിലൊരു വലിയ LED ഡിസ്പ്ലേ ഇവിടെ കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഡാഷിൽ കോമൺ തന്നെയാണ്. നോർമൽ സിയാസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഡിസ്പ്ലേ എക്സ്ട്രാ കയറ്റിയും പിന്നെ ഈ പെയിൻറ്റിംഗ് ആണ് മെയിനായിട്ട് അകത്തുനിന്ന് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ബാക്ക് സീറ്റിനകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഇവിടെയും സൈഡിൽ മൊത്തം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ
നേരത്തെ പറഞ്ഞ പോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി കുഷൻ സീറ്റുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. താഴത്തും 5D ഫ്ലോർ മാറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തെ ഡോറിലും പെയിന്റിങ്ങൾ ചെയ്തിട്ടുണ്ട്, മുകളിൽ ഗ്രാബ് റെയിലും പുറകിൽ സീപ്പിലറിലും ഒക്കെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല അകത്തിരുന്നാലും നല്ലൊരു സ്പോർട്ടി ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് ഈ വണ്ടി മാറ്റിയിരിക്കുന്നത്. അപ്പൊ ലീബ്രോ, നമ്മുടെ വണ്ടി എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇത് കൊല്ലത്ത് 360 മോട്ടറിംഗ് എന്ന് പറയും. 360 മോട്ടറിംഗ് കൊല്ലത്ത്. ഓക്കെ. അപ്പോ അതിന്റെ ഓണർ വഹീന്റെ വണ്ടിയായിരുന്നു. വഹീൻ പുള്ളി നമ്മുടെ ഫ്രണ്ട് ആണ്. പുള്ളി ഇപ്പൊ മാൾഡീവ്സിലാണ്. അപ്പോ ഇപ്പൊ നമ്മള് എടുത്തിട്ട് വണ്ടി നമ്മള് വാങ്ങിച്ചിട്ട് ഒരാഴ്ച ആയി. എന്റെ കസിനാണ് വാങ്ങിച്ചത്. പുള്ളിയുടെ പേര് റെക്സ് എന്നാണ്. റെക്സ് ദുബായിലല്ല, ദുബായിലാണ്. അപ്പൊ പുള്ളിയാണ് ഇപ്പൊ വണ്ടി വാങ്ങിച്ചത്. പുള്ളി ഇപ്പൊ ദുബായിലായതുകൊണ്ട് വണ്ടി എന്റെ കയ്യിൽ നിലവിൽ എന്റെ കയ്യിലുണ്ട്. അപ്പൊ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി സ്വീകരിക്കും. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് കുറച്ച് ഹമ്പിളിൽ കൂടെ ഒക്കെ ഒന്ന് കയറ്റി ഇറങ്ങി നോക്കിയാലോ. ഓക്കെ. Yeah, let's go. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, 'cause I wanna have worth. Working hella hard till they put me in the dirt. Gonna go far, man, listen to my words. Gonna be a star, man, life's like a blur. When you're working this hard, yeah, you get what you deserve. Yeah, I ain't taking a backseat, I'm passing. Anybody else who is rapping, I'm nasty. Ain't nobody able to catch me, they gasping. They cannot compare, they cannot. നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ചെലവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. വണ്ടിയുടെ ഈ ബോഡി കിറ്റ് സാധനങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇമ്പോർട്ട് ചെയ്യാം. കൂടെ ഒരു 600,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ആ ശരി ശരി. പിന്നെ വണ്ടിയുടെ വില 11,000. വണ്ടി തന്നെ ഒരു 11,000 രൂപ ഉണ്ട്. ആ ശരി ശരി. അപ്പോ പിന്നെ നമുക്ക് ഇത് കൊണ്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നു? ഈ ഒരാഴ്ച കൊണ്ടുനടന്നതിനകത്ത് കൊണ്ട് നടക്കുമ്പോ ഫ്രണ്ട് ലിപ്പ് ശ്രദ്ധിക്കണം, കാര്യം ഹമ്പൊക്കെ കയറുമ്പോഴത്തേക്ക് തട്ടാൻ സാധ്യതയാണ്. അതൊന്ന് ശ്രദ്ധിച്ചോ. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് തരുത്താൻ വലിയ കുഴപ്പമില്ലാന്ന് നമ്മള് വന്നപ്പോഴും വേറെ അങ്ങനെ പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു. ഈ വണ്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ലീബ്രോയുടെ വേറൊരു താറ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ അതിനകത്ത് കമന്റ് ചെയ്യുന്നു ആ വണ്ടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ. അപ്പൊ ആ വീഡിയോയും കൂടെ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഫുള്ളിയിലോട് ബ്ലോഗ് കുറേ കുറെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിയിലോട് ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.